ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വർക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കൊച്ചു കൂട്ടുകാരൊക്കെ ഒത്തിരി പേര് പറയാറുണ്ട് സിമ്പിളായിട്ടുള്ള വർക്ക് കാണിച്ചു തരുമോ ചേച്ചി എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വർക്ക് അത്രയും സിമ്പിളാണ്. പക്ഷേ ഈ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുമ്പോൾ സൂക്ഷിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലുള്ള ഒരു ഉജാലയുടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടപ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് വന്നൊരു ഇമേജ് ഉണ്ട്. അതുതന്നെയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാനും പോകുന്നത്. അപ്പോൾ എന്താ ആ ഒരു ലൈനായിട്ട് വന്നിട്ടുള്ള ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ള ഒരു ഭാഗം ഒഴിവാക്കി നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ മൈൻഡിൽ വന്നിട്ടുള്ള ആ ഒരു ഇമേജ് എന്താണെന്നുള്ളത് എന്തെങ്കിലും ഗസ് ഈ ഒരു സമയത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പാണ് എനിക്ക് ആ ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് കാരണമായത്. അപ്പോൾ അതായത് ഇതുപോലെ നമ്മളൊന്ന് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നും പറയുന്ന പോലെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കാതിരിക്കണേ. അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതാ ഇതുപോലൊരു കമ്പിയാണ്. ആ ഒരു കമ്പി നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഹോള് നമ്മൾ ആ ഒരു ബോട്ടിലിന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലൂടെ ഇതാ ഇതുപോലെ ഒന്ന് കയറ്റി കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് ടൈറ്റാക്കിയിട്ട് ആ ഒരു കമ്പി അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ സെറ്റായിട്ട് ടൈറ്റായിട്ട് നമുക്കത് കിട്ടും. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വലിയവരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് ചെയ്തെടുക്കാൻ വേണ്ടി മാക്സിമം നോക്കുക. അപ്പോൾ എന്താ ഇതുപോലെ നല്ല രീതിയിൽ ചുറ്റി ബെൻഡ് ചെയ്ത് ടൈറ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ അറ്റം ഭാഗം ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം കുറച്ച് കട്ടിയുള്ള കമ്പി നോക്കി എടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടും നല്ല ഫിനിഷിങ്ങോടെയും അതുപോലെ തന്നെ നല്ല ഉറപ്പുള്ള ഒരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ അതാ ഇതുപോലെ നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ആ ഒരു ഭാഗം നല്ല രീതിയിലൊന്ന് ചുറ്റി കവർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അലുമിനിയം ഫോയിൽ ഇല്ലാത്തവരാണെങ്കിൽ ഇവിടെ ഒരു സൊല്യൂഷൻ എന്ന മാസ്കിൻ ടാപ്പ് ഉണ്ടെങ്കിൽ അത് ചുറ്റിയിട്ട് ഈ ഒരു ഷേപ്പ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ചുറ്റിയിട്ട് പശയോ ഒട്ടിച്ചിട്ടായാലും ആ ഒരു ഷേപ്പ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എന്താ ഇതുപോലെ കുറച്ച് ബൾക്കി ആയിട്ടുള്ള ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കഴുത്തും തലയും വരുന്ന ഭാഗം നല്ല രീതിയിൽ അലുമിനിയം ഫോയിൽ ചുറ്റിയിട്ട് ഒന്ന് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഷേപ്പ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ നമ്മളെന്താണ് ചെയ്യുന്നത്. ഒരു അരയണ്ണത്തിൻ്റെ ലുക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അലുമിനിയം ഫോയിൽ ചുറ്റിയതിന് ശേഷം ഒന്ന് നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാസ്കിൻ ടാപ്പ് വെച്ച് നമ്മളൊന്ന് നല്ല രീതിയിൽ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പും കൂടി ചെയ്യാൻ മാക്സിമം ഓർമ്മിച്ച് തന്നെ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമുക്കുള്ള ആ ഒരു പണി കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പ് ആ ഒരു നീറ്റായിട്ടുള്ള ലുക്ക് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എന്താ ഇതുപോലെ ഒന്ന് ചുറ്റി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മാസ്കിൻ ടാപ്പ് ഇല്ലാത്തവരാണെങ്കിൽ ഇവിടെ ന്യൂസ് പേപ്പർ ചുറ്റിയിട്ട് പശ തേച്ചിട്ടായാലും സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്താ ഈ ഒരു ഷേപ്പാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം നല്ല രീതിയിൽ നീറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് തന്നെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി കൊടുക്കണം. ഇനി നമുക്ക് വാൾപുട്ടിയാണ് വേണ്ടത്. വാൾപുട്ടി കലക്കി എടുക്കുമ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒത്തിരിയധികം വെള്ളം ചേർത്ത് കലക്കരുത്. പകരം കുറച്ച് വെള്ളം ചേർത്തിട്ട് ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന രീതിയിലായിരിക്കണം കുഴച്ചെടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന വർക്കിന് നല്ല നീറ്റായിട്ടും ഫിനിഷിങ്ങോടെയുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്താ ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ടൂൾ വെച്ച് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തെടുക്കുക. കയ്യിൽ അലർജിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കൂട്ടുകാരാണെങ്കിൽ നോർമൽ കൈ വെച്ചിട്ടും വാൾപൊട്ടി കവഴിച്ചെടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം വേറെ കുഴപ്പമൊന്നുമില്ല, അലർജി അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് വേറെ സൈഡ് എഫക്റ്റോ നെഗറ്റീവായിട്ടോ ഒരു എഫക്റ്റും വരാൻ വേണ്ടി പോകുന്നില്ല കേട്ടോ. അപ്പോൾ എന്താ ഇതുപോലെ നമ്മളൊന്ന് കുഴച്ച് വാൾപൊട്ടി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആ ഒരു മാസ്കിൻ ടൈപ്പൊക്കെ ചുറ്റി വെച്ചിട്ടുള്ള ആ ഒരു അരയണ്ണത്തിൻ്റെ കഴുത്ത് മുതൽ ഇതാ ഇതുപോലെ തല വരുന്ന ഭാഗം വരെ കവർ ചെയ്തെടുത്തിട്ടൊന്ന് നീറ്റാക്കി എടുക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. അത് മാത്രമല്ല എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടി ഇതാ ഇതുപോലെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളൊന്ന് അരയണ്ണത്തിൻ്റെ ഫുൾ ബോഡി ഫുൾ തല മുതൽ ആ ഒരു ചങ്കും കാര്യങ്ങളൊക്കെ കഴുത്തും കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്ന രീതിയിലൊന്ന് വാൾപുട്ടി ഒന്ന് ഇതുപോലെ സെറ്റാക്കി കൊടുത്തതിന് ശേഷം ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് ഫുള്ളായിട്ട് നമുക്ക് കവറിങ്ങോടെ കിട്ടും. ഈ ഒരു സമയത്ത് കുറച്ച് ഗ്രിപ്പൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കത് നീറ്റാക്കി എടുക്കാൻ പറ്റും ഉണങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല കേട്ടോ. അപ്പോൾ എന്താ ഇതുപോലെ നമ്മളൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളിതുപോലെ ഒഴിവാക്കി കളയുന്ന ഒരു പാട്ടയിൽ നിന്ന് അല്ല കുപ്പിയിൽ നിന്നൊക്കെ നല്ല കിടുക്കനായിട്ടുള്ളൊരു ഐറ്റം എന്നാൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം ചെയ്തെടുക്കുക പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ എനിക്കത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ ഇതുപോലെ നമ്മളൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇപ്പൊ കഴുത്തിന്റെ ഭാഗത്ത് കുറച്ചധികം വെയിറ്റ് വരും ഇത് ഉണങ്ങുന്നവരെ. അപ്പൊ അത് നോക്കിയും സൂക്ഷിച്ചും കണ്ടും അത് പ്ലേസ് ചെയ്യാൻ വേണ്ടി നോക്കണം. ഉണക്കി കിട്ടുന്നവരെ കുറച്ചധികം വെയിറ്റ് ഉണ്ടാവും. അപ്പം ഈ ഒരു ബോട്ടിലിന്റെ രീതിയിൽ തന്നെ നമ്മൾ നിർത്തിക്കാൻ നോക്കിയാൽ ചിലപ്പം മൂക്കും കുത്തി അരയിണ താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഉണക്കിയെടുക്കുന്നവരെ കുറച്ച് കെയർഫുൾ ആയിട്ട് നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു ഷേപ്പ് നല്ല രീതിയിൽ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം ഒരു ദിവസം കംപ്ലീറ്റ് ഒരു നൈറ്റ് ഉണങ്ങാൻ വേണ്ടി വെച്ചു. അതിനുശേഷം എന്താ ഇതുപോലെ ഉണങ്ങി കിട്ടിയതിന് ശേഷം എന്താ ഇതുപോലെ സാൻഡ് പേപ്പർ വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഉരച്ച് നീറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഗ്രിപ്പായിട്ട് കുറച്ച് പോർഷനൊക്കെ ബാക്കിയായി പോയി എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. അത് നമുക്ക് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നീറ്റാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ സ്മൂത്ത് ആക്കിയിട്ട് എടുക്കുവാണ്, നല്ല രീതിയിൽ ഗ്രിപ്പൊക്കെ കളഞ്ഞെടുക്കുവാണ്. അപ്പോൾ സാൻഡ് പേപ്പർ ഇല്ലെങ്കിൽ ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ആ ഫൂട്ട് സ്ക്രബ്ബറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഗ്രിപ്പായിട്ടുള്ള നെയിൽ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള ഭാഗം വെച്ചിട്ട് ഒന്ന് ഉരച്ചു കൊടുത്താലും മതി. എന്നാലും നീറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പും നമ്മൾ മറക്കാണ്ട് നീറ്റാക്കി ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ മാത്രമേ പെയിൻറ്റൊക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങും നല്ല നീറ്റ് റിസൾട്ടും കിട്ടുള്ളൂ. അപ്പോൾ ഗ്രിപ്പ് വാഷനൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ബേസായിട്ട് കൊടുക്കുന്ന വൈറ്റ് കളർ വെച്ചിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ ഭാഗം കംപ്ലീറ്റ് കളർ ചെയ്തെടുക്കുന്നുണ്ട്. വൈറ്റ് കളർ തന്നെയാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ലുക്കും വൈറ്റിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു ചിറകിൻ്റെ ഭാഗത്തും കുറേ ഗ്രിപ്പായിട്ടുള്ള കുറേ ഡിസൈൻ കൊടുക്കണം എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. എന്നാൽ അതൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ഭംഗിയുള്ള റിസൾട്ട് തന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ അത് അധികം മിനുക്ക് പണിയിലേക്ക് ചെയ്യാൻ വേണ്ടി നിന്നില്ല. അപ്പോൾ കംപ്ലീറ്റ് വൈറ്റ് പെയിൻറ്റിലേക്ക് നമ്മൾ ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ രണ്ട് സൈഡും നമ്മൾ ചെയ്തെടുക്കുക. അതിൻ്റെ ഉൾവശത്തൊക്കെ വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ നമുക്ക് പെയിൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലുള്ള ബോട്ടിലൊക്കെ കിട്ടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. നല്ല അട്ടിപൊളിയായിട്ടുള്ള കിടുക്കനായിട്ടുള്ളൊരു വർക്ക് തന്നെയാണ്. നമുക്കിത് പെൻ പെൻസിൽ ഹോൾഡറായിട്ടും അല്ല ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന കൂട്ടുകാർക്ക് നമ്മുടെ ബ്രഷും പെയിൻറ്റും ഒക്കെ കീപ്പ് ചെയ്യാനുള്ള ഒരു ഹോൾഡറൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. നല്ല കൊച്ചു കൂട്ടുകാർക്കൊക്കെ സ്കൂളിലൊക്കെ കൊണ്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ കിടുക്കാനായിട്ടുള്ളൊരു വർക്ക് തന്നെയാണ്. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഉണക്കിയെടുക്കുക. അപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് വെള്ളം കൊടുത്തിട്ട് നമ്മളൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ചുണ്ടിൻ്റെ പോർഷനും ആ ഒരു കണ്ണിൻ്റെ പോർഷനും മാത്രം ഒന്ന് അട്രാക്റ്റീവ് ആക്കി കൊടുക്കണം. നമുക്ക് അരയണത്തിൻ്റെ അറിയാമല്ലോ ഇതുപോലെ ഒരു കറുത്ത പോർഷൻ വന്നിട്ട് റെഡ് കളർ ചുണ്ടിലേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതൊന്ന് കീപ്പ് ചെയ്തിട്ടുണ്ട്. ചുണ്ടിച്ചിരി ചെറുതായി പോയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കളറൊക്കെ ചെയ്ത് വന്നപ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡിലും കണ്ണിൻ്റെ ആ ഒരു പോർഷനും ചുണ്ടിൻ്റെ ആ ഒരു പോർഷനും കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, വേറെ ഒരു കോംപ്ലിക്കേഷൻസും ഈ ഒരു വർക്കിലില്ല. ചെറുതായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നിരിക്കുന്നു, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരുപാട് വർക്ക് ഞാൻ ഇനിയും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ കൊച്ചു കൂട്ടുകാർക്കൊക്കെ അത് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായ ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനലിലേക്ക് വന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്നൊരു വീഡിയോ ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എൻ്റെ പെൻ പെൻസിൽ അതുപോലെ തന്നെ ബ്രഷും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള ഒരു ഹോൾഡറായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ കാണുന്നവർ സേഫ് ആയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു.